നമസ്കാരം. ഫസ്റ്റ് വൺ മാത്സിൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലെസൺ നമ്പർ 11 കോണിക് സെക്ഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ളതും ഒരു 6 മാർക്ക് 7 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വരുന്നതുമായൊരു ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ. ഇതിലെ ഒരു കോണിക്കിന് ഡിവൈഡ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗേഴ്സിന് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അല്ല, കോണിക്കിനെ കട്ട് ചെയ്യുന്നതും കിട്ടുന്ന ഫിഗേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, സർക്കിൾ. സർക്കിൾ, ലെറ്റ് എക്സ് വൈ ബി എനി പോയിൻ്റ് ഓൺ ദി സർക്കിൾ ആൻഡ് എച്ച് കെ ബി ദ സെൻറ്റർ ആൻഡ് ആർ ബി ദ റേഡിയസ്. ഇത്രയും പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എച്ച് കെ ആണ്. അതിനൊരു സർക്കിൾ, അവിടെ ഒരു സർക്കിളുണ്ട്. അതിൻ്റെ റേഡിയസ് ആറാണ്. എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എനി പോയിൻ്റ് ഓൺ ദി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മനസ്സിലാക്കാം, ഇവിടെ ഒരു പോയിൻ്റ് എച്ച് കെ ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് എക്സ് വൈ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് എന്ത് വരാം? റൂട്ട് ഓഫ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ. ആ റൂട്ട് കളഞ്ഞ് സ്ക്വയർ ചെയ്താലോ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതാണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ എച്ച് കെ എന്ന് പറയുന്നത് സെൻറ്ററും ആർ എന്ന് പറയുന്ന റേഡിയസ് ആണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ ഇത് കാണാൻ പാഠം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ഫോർമുലയാണ്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരും? ഇതിനെ ഹോൾ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2hx പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ky പ്ലസ് കെ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, എക്സിൻ്റെ ഒരു ടേം ഉണ്ടാവും, വൈ സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, വൈയുടെ ഒരു ടേം ഉണ്ടാവും, പിന്നെ എച്ചും കെയും ആറും ഉണ്ടാവും. അതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ജനറൽ ഫോം ഓഫ് സർക്കിൾ എന്ന് പറയും. ജനറൽ ഫോം ഓഫ് എ സർക്കിളിൽ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ സ്ട്രേറ്റ് ലൈനിൻ്റെ ജനറൽ ഫോമിൽ പറഞ്ഞു, എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ഉണ്ടാവും. പക്ഷേ സർക്കിളിൻ്റെ ഇതിൽ വരുന്നത് എക്സ് സ്ക്വയർ ഉണ്ടാവും, വൈ സ്ക്വയർ ഉണ്ടാവും, പിന്നെ എക്സിൻ്റെ ഒരു ടേം ഉണ്ടാവും. അത് ഈ 2 ഇവിടെയും 2 വരണമെന്ന് 2gx എന്നാണ് ഇത്. ആൻഡ് വൈയുടെ ഒരു ടേം ഉണ്ടാവും, 2fy എന്നാണ് ഇത്, പ്ലസ് സി ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഇവിടെ ജിയും എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ആയിരിക്കും വരിക, കാരണം എച്ച് കെ. അപ്പോൾ ജി എഫ് മൈനസ് ജി, ഇവിടെ രണ്ടിടത്തും മൈനസ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ ഫോമിൽ നമ്മൾ മൈനസ് ഉണ്ടല്ലേ, എല്ലാം പ്ലസ് ആണ്. അപ്പോൾ സെൻറ്റർ ഇസ് മൈനസ് ജി ആൻഡ് മൈനസ് എഫ്. ആൻഡ് റേഡിയസ് ഇസ്, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എച്ച് സ്ക്വയർ വരും, കെ സ്ക്വയർ വരും, ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് സിയും. അപ്പോൾ എച്ച് സ്ക്വയർ കെ സ്ക്വയറിൽ നിന്നും നമ്മുടെ സി മൈനസ് ചെയ്യുമ്പോൾ അതാണ് നമുക്ക് റേഡിയസ് കിട്ടുക, അതായത് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ഇത് നമ്മൾ നന്നായി കാണാപ്പാടം പഠിക്കണം. ഈ റേഡിയസ് എങ്ങനെ കാണാം, സെൻറ്റർ എങ്ങനെ കാണാം, എങ്ങനെയാണ് ഒരു ഇക്വേഷൻ കാണാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുപോലെ ഈ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ നന്നായി പഠിച്ചാൽ ഇതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി ഫോളോയിങ് സർക്കിൾ. ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും ഏതാണ്? അപ്പോൾ ഇതാ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെ സെൻറ്ററും റേഡിയസ് എന്ത് വരും നമുക്കിങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. സെൻറ്റർ എന്ത് വരും? ഇവിടെ കാണുന്ന നമ്പേഴ്സാണ് സെൻറ്റർ, പക്ഷേ ഇതിൻ്റെ നടുവിലൊക്കെ മൈനസ് ആണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പ്ലസ് ആയ കാരണം മൈനസ് 5 മൈനസ് ആയ കാരണം ഓൾറെഡി 3. ഇതാണ് സെൻറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് എന്ത് വരും? ആർ സ്ക്വയർ എന്നാണ് 36. അപ്പോൾ റേഡിയസ് ഓഫ് പറയുമ്പോൾ ആർ ഈക്വൾ ടു റൂട്ട് 36 ഈക്വൾ ടു 6. ഇതാണ് റേഡിയസ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x പ്ലസ് 10y മൈനസ് 8 എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൽ കണ്ട പോലെ ഇത് 2gx അതായത് 2gx എന്ന് പറയുന്നതാണ് 8, 2fy എന്ന് പറയുന്നതാണ് 10, ആൻഡ് c എന്ന് പറയുന്നതാണ് മൈനസ് 8. അപ്പോൾ g ഈക്വൾഡ് എന്ത് വരും? ഇതിൻ്റെ പകുതി 4, f ഈക്വൾഡ് ഇതിൻ്റെ പകുതി 5, c ഈക്വൾഡ് ഇത് തന്നെ. അപ്പോൾ നമുക്ക് സെൻറ്റർ ചെയ്താം. സെൻറ്റർ ഈക്വൾഡു മൈനസ് ജി മൈനസ് എഫ് മൈനസ് 4 മൈനസ് 5. എങ്ങനെയാണ് മൈനസ് മൈനസ് ആ ഫോമുല എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ആറ് കാണാനുള്ള ഫോമുല എന്താണ്? റൂട്ട് ഓഫ് ജി സ്ക്വയർ, അപ്പോൾ അതായത് 16, എഫ് സ്ക്വയർ 5 സ്ക്വയർ 25, മൈനസ് സി. സി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 8. അപ്പോൾ 16 ഇതായത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 11 എട്ടും 19, കാരണം ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവില്ല. 14 49 ഈക്വൾ ടു 7, റേഡിയസ് 7 ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് സെൻറ്റർ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയതാവുന്നതേ ഉള്ളൂ. സെൻറ്റർ ഈക്വൾ ടു എന്ത് വരും? മൈനസ് ജി മൈനസ് എഫ് എന്നാണ്. അപ്പോൾ 4 പകുതിയാണ് 2, ചിഹ്നം 4 മൈനസ് ആണ്. അപ്പോൾ ചിഹ്നം മാറ്റുമ്പോൾ 2 വന്നു. 8 പകുതി 4, ഇവിടുത്തെ ചിഹ്നം മാറ്റണം, അപ്പോൾ 4 വന്നു. ഇനി റേഡിയസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ജി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് 4, എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16, സി എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന കോൺസ്റ്റൻറ്റ് മൈനസ് 45. അപ്പോൾ വീണ്ടും ഇവിടെ ഇതെല്ലാം ആഡ് ചെയ്യാനും വേണ്ട. 16 4 20, 45 65. അപ്പോൾ റൂട്ട് 65 എന്ന് ഇട്ടാൽ മതി.
അടുത്തത് നോക്കാം മൈനസ് എയ്റ്റ് എക്സ് നമുക്ക് ഇവിടെ സെൻറ്റർ ഇങ്ങനെ നേരിട്ട് ഏതാണ്ടേ ഉള്ളൂ. എട്ടിൻ്റെ പകുതി ചിഹ്ന മാറ്റണം, അപ്പം നാല്. പത്തിൻ്റെ പകുതി ചിഹ്ന മാറ്റണം, മൈനസ് അഞ്ച്. ദെൻ റേഡിയ അതാണ് മൈനസ് ജി മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ റേഡിയസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്ന് പറയുന്നത് 4 16, ഐ ഇഞ്ച് 25, മൈനസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് 12. അപ്പോൾ വീണ്ടും 16 25 എന്ന് പറയുമ്പോൾ 16 25 12 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 13 2 3 4 5 53 വരെ കണ്ടോ. അടുത്ത് നോക്കാം. ആ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2 കൊടുക്കുന്നത്. അപ്പോൾ 2 വരാൻ പാടില്ല, നമുക്ക് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മളിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈക്വൽ 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വന്നു, വൈയുടെ ടേമേ ഇല്ല, എക്സിൻ്റെ കൂടെയുള്ള ടേമേ ഉള്ളൂ. എക്സിൻ്റെ 2, അപ്പോൾ നമുക്കിതൊന്നും നേരത്തെ പോലെ എളുപ്പമല്ല. തന്നെ 2gx ഈക്വൾ ടു മൈനസ് 1/2 എന്ന് കൊടുത്തു. അപ്പോൾ ജി എക്സ് മൈനസ് എക്സ് ബൈ 2. അപ്പോൾ എക്സ് എക്സ് വെട്ടിപ്പോയി. അപ്പോൾ ജി എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് 1/4 വരും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ടേം ഇല്ല, 0 ആണ്. അപ്പോൾ സെൻറ്റർ ഈക്വൾ ടു മൈനസ് ജി എന്ന് പറയുമ്പോൾ ഓൾറെഡി ചിഹ്നങ്ങൾ മാറ്റി, 1/4 എഫിൻ്റെ ടേം 0 വരും. റേഡിയസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ, അതായത് 1/16. എഫ് ഇല്ല, കോൺസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ റൂട്ട് ഓഫ് 1/16 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 തന്നെ. കേട്ടോ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അടുത്തത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഫോളോയിങ് സർക്കിൾസ് ആണ്. അവർ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് നോക്കി കണ്ടുപിടിക്കാം. കണ്ടോ, ആകെ കണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ, ആകെ ഇത്ര സ്പേസ് ഇതിന് വേണ്ടോ ചെയ്യാനായിട്ട്. സെൻറ്റർ തന്നിട്ടുണ്ട്, അപ്പോൾ എക്സ് മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 4 സ്ക്വയർ. റേഡിയസിൻ്റെ ആർ സ്ക്വയർ, എക്സ് മൈനസ് 3 പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 4 സ്ക്വയർ. ഇങ്ങനെ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതേ വേണ്ടു. ഇത് എച്ച് കെ, ഇത് ആർ. അപ്പോൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വരും. അടുത്ത് നോക്കാം, എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൾ ടു റേഡിയസ് 0 എന്ന 0 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 0. വെറുതെ ഒന്ന് ഭംഗിയാക്കി എഴുതി എന്നുള്ളൂ, എഴുതിയിലൊന്നും വിരോധമൊന്നുമില്ല. ഇവിടെ എന്ത് വരും, എക്സ് മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 4 സ്ക്വയർ. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ 11.1 ആദ്യത്തെ സെക്ഷനിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ വീഡിയോൻ്റെ ബാക്കി കണ്ടാൽ മതി. ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. കണ്ടു, ഇത്രയും ചോദ്യങ്ങളുണ്ട്. ഞാനിതിൻ്റെ ആൻസർ എഴുതുന്നില്ല, പറയണേയുള്ളൂ. എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 2 സ്ക്വയർ. എക്സ് മൈനസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 4 സ്ക്വയർ. എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ, ഞാനീ പറയുന്നതാണ് അതിൻ്റെ ഉത്തരം. എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1/4 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 1/12 ഹോൾ സ്ക്വയർ. തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അടുത്തതിൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൾ ടു റൂട്ട് 2 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൾ ടു റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. ഇനി സെൻറ്റർ വരുമ്പോൾ എക്സ് മൈനസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൾ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ ഇത് ഭംഗിയാക്കി എഴുതാം, എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൾ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കണ്ടു, എത്രയും എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ട്, ഒരു സ്വല്പം ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാസിംഗ് ത്രൂ 2 - 2 ആൻഡ് 3 - 4 ഹു സെൻറ്റർ ലൈസ് ഓൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 2. ഈ സർക്കിള് ഈ രണ്ട് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. ഈ ലൈനിലാണ് അതിൻ്റെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ എക്സ് സാധാരണ സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ എന്നാണ്. ഇനി ഇതിലെ പാസിംഗ് ത്രൂ 2 - 2 ഇതിലെ കൂടെ കടന്നു പോകുന്നു പറഞ്ഞു. അപ്പോൾ എക്സിന് വൈൻ്റെ സ്ഥലത്ത് 2 കൊടുക്കാം. 2 - h ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2 - k ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ. ഇനി അത് പാസിംഗ് ത്രൂ 3 - 4 കൂടെ കടന്നു പോകുന്നു പറഞ്ഞു. അപ്പോൾ 3 - h ഹോൾ സ്ക്വയർ പ്ലസ് 4 - k ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ. ഇതിൻ്റെ റൈറ്റ് സൈഡ് 2 ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് 2 ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമോ മൈനസ് ചെയ്യുമോ ചെയ്യാം, രണ്ട് രീതിയിൽ എഴുതാം. ഞാൻ അപ്പോൾ തൽക്കാലം അത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 - h ഹോൾ സ്ക്വയർ പ്ലസ് -2 - k ഹോൾ സ്ക്വയർ ഈക്വൾ ടു 3 - h ഹോൾ സ്ക്വയർ പ്ലസ് 4 - k ഹോൾ സ്ക്വയർ. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് കാണാം, ഇവിടെ എച്ചിൻ്റെ ടേമുണ്ട്, ഇവിടെ എച്ചിൻ്റെ ടേമുണ്ട്, ഇവിടെ കെ ടേമുണ്ട്, ഇവിടെ കെ ടേമുണ്ട്. അപ്പോൾ എച്ചിൻ്റെ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. 2 - h ഹോൾ സ്ക്വയർ മൈനസ് 3 - h ഹോൾ സ്ക്വയർ ഈക്വൾ ടു 4 - k ഹോൾ സ്ക്വയർ മൈനസ്
മൈനസ് ടു മൈനസ് കെ ഹോൾ സ്ക്വയർ. അതായത് കെ ഉള്ള രണ്ട് ടേം ഈ സൈഡിലേക്കും എച്ച് ഉള്ള രണ്ട് ടേം ഈ സൈഡിലേക്കും എടുത്തു. ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചൊരു ഫോമുലയിലെത്തി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട് ഇവിടെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല എടുക്കണം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്താം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഞാൻ എ പ്ലസ് ബി എഴുതാണ്, ടു മൈനസ് എച്ച് പ്ലസ് ത്രീ മൈനസ് എച്ച് ഇൻറ്റു, ഇനി മൈനസ് ചെയ്താൽ മൂന്ന്, ടു മൈനസ് എച്ച്, ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ ചിഹ്നം മാറും, മൈനസ് ത്രീ പ്ലസ് എച്ച്. അതേപോലെ ഈ സൈഡിലും ഫോർ മൈനസ് കെ പ്ലസ് മൈനസ് ടു മൈനസ് കെ, ഫോർ മൈനസ് കെ മൈനസ്, ഇവിടുത്തെ ആൾക്കാരുടെ ചിഹ്നം മാറും, മൈനസ് ടു എന്നുള്ളത് പ്ലസ് ടു ആവും, മൈനസും മൈനസും പ്ലസ് ടു ആവും, മൈനസ് കെ എന്ന് പറയുന്നത് പ്ലസ് കെ ആവും. ഇനി നോക്കാം, മൂന്ന് രണ്ടും അഞ്ച്, അഞ്ച് മൈനസ് രണ്ട് എച്ച്, ഇവിടെ മൈനസ് എച്ചും പ്ലസ് എച്ചും ഇല്ലാണ്ടായി. രണ്ട് മൈനസ് മൂന്ന് എന്ന് പറയുന്നത് മൈനസ് ഒന്നെന്ന് വരും. ഇവിടെ നാല് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട്, മൈനസ് കെ എന്ന് പറയുന്നത് മൈനസ് രണ്ട് കെ. ഇവിടെ മൈനസ് കെയും പ്ലസ് കെ ഇല്ലാണ്ടാവും, നാലും രണ്ടും ആറ്. ഇനി ഇതിനെ മൈനസ് ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് അഞ്ച് പ്ലസ് രണ്ട് എച്ച് ഈക്വൾ ടു പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് കെ. ഇനി ഈ പന്ത്രണ്ട് കെ അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ പന്ത്രണ്ട് കെ പ്ലസ് രണ്ട് എച്ച് ഈക്വൾ ടു പന്ത്രണ്ട്, ഈ മൈനസ് അഞ്ചിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് അഞ്ചായി, പന്ത്രണ്ടും അഞ്ചും പതിനേഴ്. ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വയ്ക്കുക. ഇനി നമ്മൾ ഇനി നമുക്ക് അവർ തന്നിരിക്കുന്നത് അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്, അപ്പോൾ നമുക്ക് ഒരു സംഭവം ഒരു കണ്ടീഷൻ കിട്ടി. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സെൻറ്റർ ലൈസ് ഓൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു ടു. അതായത് സെൻറ്റർ ലൈസ് ഓൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു ടു. സെൻറ്റർ എന്ന് പറയുന്നത് എച്ച് കെ ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എച്ചും വൈയുടെ സ്ഥലത്ത് കെയും കൊടുക്കാം, അതതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. എച്ച് പ്ലസ് കെ ഈക്വൾ ടു ടു. അപ്പോൾ എച്ച് ഈക്വൾ എന്ത് ചെയ്താൽ, ടു മൈനസ് കെ എന്ന് ചെയ്താൽ. അപ്പോൾ അത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പന്ത്രണ്ട് കെ പ്ലസ് രണ്ട് ഇൻറ്റു എച്ചിൻ്റെ സ്ഥലത്ത് രണ്ട് മൈനസ് കെ. ഇതാണ് കേട്ടോ, പന്ത്രണ്ട് കെ പ്ലസ് രണ്ട് കെ ഈക്വൾ ടു സെവൻറ്റി ഈക്വൾ ടു സെവൻറ്റി. പന്ത്രണ്ട് കെ പ്ലസ് നാല് മൈനസ് രണ്ട് കെ ഈക്വൾ ടു സെവൻറ്റി. അപ്പോൾ പത്ത് കെ ഈക്വൾ ടു സെവൻറ്റീൻ മൈനസ് ഫോർ ഈക്വൾ ടു തേർട്ടീൻ. അപ്പോൾ കെ ഈക്വൾ ടു എന്ത് വന്നു, പതിമൂന്ന് ബൈ പത്ത് ഈക്വൾ ടു ഒന്ന് പോയിൻറ്റ് മൂന്ന്. ഈ മെത്തേഡാണ് ഈ പ്രോബ്ലത്തിലെ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന മെത്തേഡ്. വേറെ ഏത് രീതിയിൽ ചെയ്താലും ഇത്രയും എളുപ്പമാവില്ല. ഒരൽപ്പം ശ്രദ്ധിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രം. അപ്പോൾ ഇനി എച്ചിൻ്റെ വാല്യൂ കാണാം. രണ്ട് മൈനസ് ഒന്ന് പോയിൻറ്റ് മൂന്ന് എന്ന് പറയുമ്പോൾ ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ടിൽ നിന്ന് കുറച്ച് എന്ത് വരും, പോയിൻ്റ് ഏഴ്, പോയിൻ്റ് ഏഴ് വരും. ഇനി ആറ് കാണണം. ആറ് കാണണമെങ്കിൽ ഇത് രണ്ടും നമ്മൾ ആദ്യത്തെ ആദ്യം ഉണ്ടാക്കിയ ഇക്വേഷനിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ടു മൈനസ് എച്ചിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ടു മൈനസ് സീറോ പോയിൻറ്റ് സെവൻ ഹോൾ സ്ക്വയർ മൈനസ് ടു മൈനസ് വൺ പോയിൻറ്റ് ത്രീ ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആറ് സ്ക്വയർ. ഇത് ആഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് അവിടെ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കാം. ഇവിടെ വൺ പോയിൻറ്റ് ത്രീ ഹോൾ സ്ക്വയർ വരും. ഇവിടെ മൈനസ് ത്രീ പോയിൻറ്റ് ത്രീ ഹോൾ സ്ക്വയർ വരും ഈക്വൾ ടു ആറ് സ്ക്വയർ. ഒന്ന് പോയിൻറ്റ് മൂന്ന് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തൊമ്പതാണ്. മുപ്പത്തി മൂന്നിന് മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ എന്ത് വരും, നൂറ്റി ഇരുപത്തൊന്ന് ഇൻറ്റു ഒമ്പത്. പത്ത് പോയിൻറ്റ് എട്ട് ഒമ്പതും പ്ലസ് നൂറ്റി അറുപത്തൊമ്പത്, നൂറ്റി അറുപത്തൊമ്പത് ഒമ്പത് ഒമ്പതും പതിനെട്ട് ബാക്കി ഒന്ന് ഒമ്പത് പതിനഞ്ച് ഒന്ന് രണ്ട് ഒന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിട്ടും. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൾ ടു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിട്ടാണ്. കാൽക്കുലേഷനിൽ തെറ്റുണ്ടാവാം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക ഇതുതന്നെയാണോ വരണമെന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് എച്ച് സീറോ പോയിൻറ്റ് സെവൻ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ വൺ പോയിൻറ്റ് ത്രീ ഹോൾ സ്ക്വയർ ഈക്വൾ ടു ട്വൽവ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കണ്ടു, എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് നോക്കാം. ഇനി ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ബിക്ക് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇവിടെ വരെ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാലും മതി, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നില്ല. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പത്താമത്തെ ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആ പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പാസിംഗ് ത്രൂ ഫോർ വൺ സിക്സ് ഫൈവ് ആൻഡ് സെൻറ്റർ ഈസ് ഓൺ ഫോർ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സിക്സ്റ്റീൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെവൻ പോയിൻറ്റ് വൺ എക്സസൈസിലെ പ്രോബ്ലത്തിൽ വരുന്ന ചോദ്യമാണിത്. അത് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. ഞാനിതിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതുന്നു. പാസിംഗ് ത്രൂ ഫോർ വൺ, അപ്പോൾ ഫോർ എക്സിൻ്റെ സ്ഥലത്തും വൈഡ് സ്ഥലത്തും
ഫോർ വൺ വെച്ചിട്ട് ഇക്വേഷൻ എഴുതി, പാസിംഗ് ത്രൂ സിക്സ് ഫൈവ് ആ ഇക്വേഷൻ എഴുതി, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, എച്ചിൻ്റെ സ്ഥലം എച്ചിൻ്റെ ടേമൊക്കെ ഈ സൈഡിലേക്കും കെയറുടെ ടേമൊക്കെ ഈ സൈഡിലേക്കും കൊണ്ടുവന്നു. പിന്നെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി വെച്ച് ഫാക്ടറൈസ് ചെയ്തു. അത് കഴിഞ്ഞാൽ അതിൽ മൈനസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഞാൻ അതിന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഫോർ അങ്ങനെ എച്ച് കെ കെ എച്ച് കോൺസ്റ്റൻറ്റ് അങ്ങനെ ഒരു ഇക്വേഷനാക്കി അവിടെ വെച്ചു. ഇനി സെൻട്രലൈസ് ഓൺ ദ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എടുത്തു, അതിൽ എച്ചും കെയും കൊടുത്തു. അതിൽ നിന്ന് ഇവിടെ ഞാൻ എടുക്കുന്നത് എച്ച് കെ ഈക്വൽ ടു എന്നാണ് എടുക്കുന്നത്. എന്താ കാരണം, എച്ചിൻ്റെ കൂടെ നാലുണ്ട്, അപ്പോൾ എച്ച് ഈക്വൽ ടു നേടിയാൽ ബൈ നാലെന്ന് വരും, ബൈ നാല് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കെ ഈക്വൽ ടു എന്നുകൊണ്ട് ഇക്വേറ്റ് ചെയ്യണം. പതിനാറ് മൈനസ് നാല് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ്, കെ ഒറ്റയ്ക്ക് ആണ് ഇവിടെ എച്ചിൻ്റെ കൂടെ നാലുള്ളത് കൊണ്ടാണ് കെ ഈക്വൽ ടു എടുക്കാൻ കാരണം. എന്നിട്ട് നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എട്ട് ഇൻറ്റു കെ ഡി സ്ഥലത്ത് പതിനാറ് മൈനസ് നാല് വെച്ച് പ്ലസ് നാല് വെച്ച് മൈനസ് നാൽപ്പത്തിനാല് ഈക്വൽ ടു പൂജ്യം. ഇനി അത് ഇക്വേറ്റ് ചെയ്തു, അതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണോ എച്ചിൻ്റെ വാല്യൂ, ഇക്വേറ്റ് ചെയ്യണോ എച്ച് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടുന്നു. കണ്ടോ, ഇനി അതുപോലെ എച്ചിൻ്റെ വാല്യൂ കിട്ടിയപ്പോൾ ഇവിടെ കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, പതിനാറ് മൈനസ് നാല് ഇൻറ്റു മൂന്ന് പതിനാറ് മൈനസ് പന്ത്രണ്ട് നാല് കിട്ടണം. ഇനി നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഇക്വേഷനിൽ എച്ചിൻ്റെ വാല്യൂ ആയ മൂന്നും കെയുടെ വാല്യൂ ആയ നാലും കൊടുക്കണം, അതിന് ആറ് കണ്ടുപിടിക്കണം. അപ്പോൾ ആറ് സ്ക്വയർ ഈക്വൽ ടു ടെൻ കിട്ടുന്നു. നമ്മുടെ ഇക്വേഷൻ എഴുതും. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ ഇനി നിർത്തിയിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു നോക്കുക. ഈ ആ ക്വസ്റ്റ്യൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നന്നായി പഠിക്കുന്നവർ, ഫുൾ മാർക്കിന് വേണ്ടി ശ്രമിക്കുന്നവർ ഇപ്പോൾ ഈ വീഡിയോ നിർത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തന്നെ ചെയ്തു നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ പോയിൻറ്റിൻ്റെയും ഇക്വേഷൻ എഴുതണോ, ഇക്വേറ്റ് ചെയ്യണോ, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണോ, എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ഇക്വേഷൻ ഉണ്ടാക്കണം. പിന്നെ സെൻട്രൽ ലൈ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എടുത്ത് എഴുതണം, അതിൽ എച്ചും കെയും എഴുതുന്നു, എച്ചിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് എച്ചും ത്രീ കെ വരുമ്പോൾ എച്ചാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, കെയുടെ കൂടെ ത്രീ ഉണ്ട്. അപ്പോൾ ഞാൻ എച്ചിനെ ഇക്വേറ്റ് ചെയ്തു, അന്നേരം അതിൽ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കെയുടെ വാല്യൂ കാണണം, തിരിച്ച് എച്ചിൻ്റെയും ആറിൻ്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നു, വാല്യൂസ് കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് തന്നെ ചെയ്തു നോക്കണം, മാക്സിമം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ മൂന്ന് ചോദ്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, അടുത്ത ചോദ്യം തൊട്ട് എളുപ്പമാണ്. ഈ ചോദ്യങ്ങൾ തൊട്ട് എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടില്ല. റേഡിയസ് ഈസ് ഫൈവ്, സെൻട്രൽ ലൈസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ടു ത്രീ. സെൻട്രൽ ലൈസ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് കിട്ടി, സെൻറ്ററും കൂടി കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ സെൻറ്റർ എക്സ് ആക്സിസിലിരിക്കുന്നതാണ്, സെൻറ്റർ എങ്ങനെയായിരിക്കും, എ സീറോ എന്നുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ എങ്ങനെയായിരിക്കും, എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ഓൾ സ്ക്വയർ ഈക്വൾ ടു ആർ എന്ന് പറയുന്നത് അഞ്ചാണ്. അപ്പോൾ ഇരുപത്തഞ്ച്, അഞ്ചിൻ്റെ സ്ക്വയർ. ഇനി അവർ പറയുകയാണ് ഈ, അതായത് എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു ട്വൻറ്റി ഫൈവ്. ഇനി അവർ പറയുകയാണ് ഈ സ്ട്രേറ്റ് ലൈൻ, ഐ മീൻ ഈ സർക്കിൾ ഏതി കൂടെ കടന്നു പോകണോ, പാസിംഗ് ത്രൂ ടു ത്രീ. പാസിംഗ് ത്രൂ എന്ന് പറഞ്ഞാൽ ഉടനെ ആ വാല്യൂ എക്സിൻ്റെ സ്ഥലത്ത് കൊടുക്കണം. ടു മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൾ ടു ട്വൻറ്റി ഫൈവ്. അപ്പോൾ ടു മൈനസ് എ ഓൾ സ്ക്വയർ ഈക്വൾ ടു ഇരുപത്തഞ്ച് മൈനസ് ഒമ്പത് ഈക്വൾ ടു പതിനാറ്. അപ്പോൾ ടു മൈനസ് എ ഈക്വൾ ടു ടു മൈനസ് എ ഓൾ സ്ക്വയർ ഈക്വൾ ടു പതിനാറ്. അപ്പോൾ ടു മൈനസ് എ ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് നാല്. അപ്പോൾ എ ഈക്വൾ ടു എന്ത് വരും, ടു മൈനസ് എ ഈക്വൾ ടു നാലെന്ന് വരും. ടു മൈനസ് എ ഈക്വൾ ടു മൈനസ് നാലെന്ന് വരും. അപ്പോൾ എ ഈക്വൾ ടു എന്ത് വരും, എ അപ്പുറത്തേക്ക് പോകുമ്പോൾ നാല് ഇങ്ങോട്ട് വരുമ്പോൾ എ ഈക്വൾ ടു മൈനസ് ടു. ഇവിടെ എ അപ്പുറത്തേക്ക് നാല് വരുമ്പോൾ എ ഈക്വൾ ടു ആറ്. അപ്പോൾ എനിക്ക് രണ്ട് വാല്യൂ വരുന്നുണ്ട്. എനിക്ക് ഇവിടെ എനിക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാൻ സ്ഥലമില്ല, അടുത്ത് ഞാൻ സ്പേസ് വിട്ടത് പോരാണ്ടായി. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാൻ ഞാൻ ഇതിന് മുകളിൽ എഴുതിൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്ത് വരും, എക്സ് മൈനസ് ഒരെണ്ണം എക്സ് മൈനസ് മൈനസ് ടു ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു ഇരുപത്തഞ്ചും, പിന്നെ എ ഈക്വൾ ടു ആറ് കൊടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് ആറ് ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു ഇരുപത്തഞ്ച്. അങ്ങനെ രണ്ട് സർക്കിൾസ് ഉണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൻറ്റർ ടു ടു പാസസ് ത്രൂ ഫോർ ഫൈവ്. സെൻറ്റർ ടു ടു ആണെങ്കിൽ പാസസ് ത്രൂ ഫോർ ഫൈവ്, സെൻറ്റർ കിട്ടി. ഇനി റേഡിയസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ സെൻറ്ററും ഒരു പോയിൻറ്റും കിട്ടിയാൽ റേഡിയസ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി, റൂട്ട് ഓഫ് നാല് മൈനസ് രണ്ട് ഹോൾ സ്ക്വയർ പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഹോൾ സ്ക്വയർ. നാല് മൈനസ് രണ്ട് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാല്, അഞ്ച് മൈനസ് രണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന്, മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത്, റൂട്ട് പതിമൂന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ എഴുതാം, ഇതാണ് സെൻറ്റർ, ഇതാണ് റേഡിയസ്. എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ. അപ്പോൾ റൂട്ടിൻ്റെ ആവശ്യമില്ല, തേർട്ടീൻ. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ദ പോയിൻറ്റ് ലൈ ഇൻസൈഡ്
ഡസ് ദ പോയിൻ്റ് പോയിൻ്റ് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ പോയിൻ്റ് ഒന്ന് നോക്കട്ടെ. ഡസ് ദ പോയിൻ്റ്, ആ പോയിൻ്റ് എത്രയാണെന്നേ ഞാൻ അതിലെ ക്വസ്റ്റ്യനിൽ എഴുതാൻ ഇട്ട് പോയി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പോയിൻ്റ് ഒന്ന് കിട്ടട്ടെ. ആ മൈനസ് 2.5 3.5. ഡസ് ദ പോയിൻ്റ് മൈനസ് 2.5 3.5. ഈ പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണോ ഇരിക്കണേന്ന്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താ വരും? സെൻറ്റർ ഇതിൻ്റെ കൂടെ നമ്പർ ഇല്ലാത്ത കാരണം സെൻറ്റർ 0.0 ആണ്, റേഡിയസ് 5. അപ്പോൾ ഈ 5 ഇതും തമ്മിലുള്ള സെൻറ്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കാണാം. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് 2.5 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 3.5 മൈനസ് 0 ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണുക, ഡിസ്റ്റൻസ് ഫ്രം ഒരു സെൻറ്റർ. അപ്പോൾ എന്ത് വരും? 2.5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 എന്ന് പറയുമ്പോൾ 6.25 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറിയില്ല കേട്ടോ. 5.25 ബാക്കി 2.5 3.5 4.5. ആയി തീർന്നിട്ട് 25. ആ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ 12.25. ഇപ്പം ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 5 10 5 8 18.50 വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണെങ്കിൽ 5 റേഡിയസ് വരുന്നത്, അതായത് 25 റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്, അത് 18. ഇറ്റ് ഈസ് ഇതെന്തായിരിക്കും? ലെസ് ദാൻ 5 ആയിരിക്കും അല്ലേ? 5 കുറവല്ലേ ഉള്ളൂ, 18 വരുന്നുള്ളൂ, 25 വന്നാലാണ് 5 വരെ, 5 കുറവായിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? റേഡിയസ് 5 കുറവാണെങ്കിൽ പോയിൻ്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും ഈ പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ചോദ്യം വന്നാൽ എന്ത് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ആ പോയിൻറ്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. ആ ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പുറത്തായിരിക്കും, റേഡിയസ് ആണെങ്കിൽ അത് അതുമേ തന്നെയായിരിക്കും, റേഡിയസിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ഉള്ളിലായിരിക്കും. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. പാസിംഗ് ത്രൂ 0.0 ആൻഡ് മേക്കിംഗ് ദ ഇൻ്റർസെപ്റ്റ് എ ആൻഡ് ബി ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എങ്ങനെയാണ് കാണാം? അപ്പോൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇക്വൽ ആർ സ്ക്വയർ ആണ്. ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് പോയിൻ്റിലൂടെ കടന്നു പോകുന്നുണ്ടാവും? ആദ്യം പറഞ്ഞത് പാസിംഗ് ത്രൂ 0.0. അപ്പോൾ എന്ത് വരും? 0 കൊടുക്കുമ്പോൾ 0 - h² പ്ലസ് 0 - k² ഇക്വൽ ആർ സ്ക്വയർ, അതായത് h² + k² ഇക്വൽ ആർ സ്ക്വയർ. ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാസസ് ത്രൂ എന്താ അർത്ഥം? a0. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ഇവിടെ എയിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിൻ്റിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ a0 കടന്നു പോകുന്നു. അപ്പോൾ a0 വെച്ചിട്ട് ആ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? a - h² പ്ലസ് 0 - h² ഇക്വൽ ആർ സ്ക്വയർ. ഇനി അവർ ആർ സ്ക്വയറിൻ്റെ സ്ഥലത്ത് h² + k² കൊടുക്കുകയാണ്, എന്നിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ a² - 2ah പ്ലസ് h² + k² ഇക്വൽ ടു ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഇതിൽ നിർത്തിയത് കെസ്റ്റ്. അപ്പോൾ ഇത് മുഴുവൻ ക്യാൻസൽ ആയിപ്പോയി, ആകെ ഇത് രണ്ട് മാത്രം ബാക്കി വരും. a² = 2ah, a = 2h. അപ്പോൾ h ഈക്വൽ എന്ത് വരും? നമുക്ക് സെൻറ്ററാണ് വേണ്ടത്, സെൻറ്ററും റേഡിയസും കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഈക്വൽ എന്ത് വരും? h/2, h = a/2. ഇനി അതുപോലെ പാസസ് ത്രൂ 0b, ഇതേപോലെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, എക്സ്പാൻഡ് ചെയ്യണു. ആറിൻ്റെ സ്ഥലത്ത് h² + k² കൊടുക്കണം, b² = 2bk, b = 2k, അപ്പോൾ k = b/2 ആണോ. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി, ആറും കിട്ടി. ആറ് എവിടെ? ആറ് ദേ ഇവിടെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, x - a/2² പ്ലസ് y - b/2² ഈക്വൾ ടു ആറിൻ്റെ സ്ഥലത്ത് h² + k² എന്നാണ് കൊടുക്കേണ്ടത്. എച്ചിൻ്റെ സ്ഥലത്ത് a/2 ആയിരിക്കണം, a/2² പ്ലസ് കെയറ സ്ഥലത്ത് b/2 ആണ്, അപ്പോൾ b/2² അപ്പോൾ a² + b² / 4 വേണമെങ്കിൽ എങ്ങനെ എഴുതാം. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു കഴിഞ്ഞു, നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു.